കാട്ടാനയായ പടയപ്പയെ വാഹനം കൊണ്ടിടിക്കാൻ ശ്രമം. ജീപ്പിലെത്തിയ ആളുകളാണ് ആനയെ ഇടിക്കാൻ ശ്രമിച്ചത്. കഴിഞ്ഞ രാത്രി മൂന്നാറിലെ ജനവാസ മേഖലയിൽ എത്തിയ ആന വാഴ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സംഭവം. നാട്ടുകാർ ഇതിനെതിരെ രംഗത്തെത്തുകയും ജീപ്പിലെത്തിയ ആളുകളെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. പ്രിൻസ് ജെയിംസ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. പ്രിൻസ്, പടയപ്പ ഈ ഇവിടെ മൂന്നാർ മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന പതിവാണ്. പല ദിവസവും നമ്മൾ വാർത്ത നൽകാറുണ്ട്. ഇങ്ങനെ ആനയെ പ്രകോപിപ്പിക്കാനൊക്കെ ശ്രമിക്കുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ കാര്യങ്ങൾ പൂർണ്ണമായും മാറിപ്പോകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേനെ. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇതിപ്പോൾ വീഡിയോയിൽ കേൾക്കുന്നതൊക്കെ തമിഴ് സംസാരിക്കുന്നവർ, അങ്ങനെ പുറത്തുനിന്നെത്തിയ ആളുകളാണോ? എന്താണ് അതിന്റെ ഒരു സംഭവം? തീർച്ചയായും കഴിഞ്ഞ രാത്രിയിലാണ് ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. തമിഴ് തോട്ടം മേഖലയായ മേഖലയിലേക്ക് ജനവാസ മേഖലയാണ് കഴിഞ്ഞ രാത്രി പടയപ്പെത്തിയത്. മൂന്നാറിലെ ജനവാസ മേഖലയിലൊക്കെ ഏതാനും നാളുകളായി പടയപ്പ സ്ഥിരം സാന്നിധ്യമാണ്. കുറച്ച് മാധ്യമങ്ങൾക്ക് മുൻപ് മറയൂർ മേഖലയിലായിരുന്നെങ്കിലും ഇപ്പോൾ മൂന്നാറിലുള്ള സമീപപ്രദേശങ്ങളിലൊക്കെയാണ് പടയപ്പ സംഭവിക്കുന്നത്. പതിവായി ഈ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നൊക്കെ ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കഴിഞ്ഞ രാത്രിയിലും ഇത്തരത്തിൽ ഈ തോട്ടം മേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലയിൽ എത്തിയതായിരുന്നു ആന. ഇവിടെ നിന്നും ഈ വാഴത്തോട്ടത്തിൽ നിന്ന് ഭക്ഷണം വാഴത്തോട്ടം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് ഈ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. പ്രദേശവാസികൾ തന്നെയാണ് ഈ ജീപ്പ് ഉണ്ടായിരുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇവർ സഞ്ചരിച്ച വാഹനം ആർക്ക് നേരെ ഇരിക്കാനുള്ള ഒരു ശ്രമത്തോടുകൂടി വളരെ വേഗത്തിൽ താഴ്ത്തിയായിരുന്നു. പലതവണ ഇതാവശ്യത്തോടെ ഈ നാട്ടുകാരായ കൂട്ടത്തൊഴിലാളികൾ ഇതിനെതിരെ രംഗത്തെത്തുകയും വലിയ തോതിലുള്ള ശബ്ദമുയർത്തുകയും ഇവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ഇവർ തന്നെയാണ് ഈ വീഡിയോ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. മുൻപും ഇത്തരത്തിലുള്ള ശ്രമങ്ങളൊക്കെ ഈ മൂന്നാർ മേഖലയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. പലരും ഈ പടയപ്പയ്ക്ക് നേരെ വാഹനം ഇടിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ മുൻപ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പടയപ്പ് പലപ്പോഴും ജനവാസ മേഖലയിലൊക്കെ പതിവായി ഇറങ്ങാറുണ്ടെങ്കിലും ആളുകൾക്ക് നേരെയുള്ള വലിയ തോതിലുള്ള ആക്രമണം നടത്തിയിട്ടുള്ള ആരെയല്ല. അതുകൊണ്ട് ഒരു ആളുകൾ വലിയ തോതിലുള്ള ഇതിനെതിരെ ആരക്കെതിരെ ശ്രമങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമിക്കാറ് നാട്ടുകാരും ശ്രമിക്കാറില്ല. പക്ഷെ ചിലരുടെ ഭാഗത്തെങ്കിലും ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. വിനോദസഞ്ചാരികളുമായി എത്തുന്ന വാഹനങ്ങളൊക്കെ ഇത്തരത്തിൽ ആരയ്ക്ക് നേരെ പറ്റിച്ചേർക്കുന്ന സംഭവങ്ങളൊക്കെ മുൻപും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്നലെ നാട്ടുകാർ ഇടപെട്ടതോടെയാണ് ഈ ആനയെ വാഹനങ്ങൾ തിരിപ്പിക്കുന്നതിന് ഈ ജീപ്പ് ഉടമകൾ ജീപ്പുകളിലുണ്ടായിരുന്നവർ തിരികെ മടങ്ങുന്നത്. ഇത് വലിയ ചർച്ചയായിരിക്കുകയാണ്. ഏതായാലും നാളുകൾക്ക് മുൻപും ഇത്തരത്തിൽ ആരയുടെ നേരെ ഈ വാഹനം ഇടിപ്പിക്കാനുള്ള മറ്റു വാഹനങ്ങൾ ഇടിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ മുൻപും മൂന്നാളുണ്ടായിട്ടുണ്ട്. ശരി, പ്രിൻസ് ആണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.